ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ അബുദാബിയിൽ ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ അവിടെ വെച്ച് എടുക്കുന്ന വീഡിയോ ആണിന്ന്. ഞാൻ വന്നത് ഒക്ടോബർ 16th ലാൻഡ് ചെയ്തത് ദുബായിൽ. എന്നിട്ട് 18th ഇവിടെ വന്നു. ഇന്നിപ്പോൾ 20th ആയി. ഇന്ന് 3rd ഡേ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പോകണം. ഇവിടെ അതിനുള്ള വാച്ചൊക്കെ കെട്ടി തന്നിട്ടുണ്ട്. അപ്പം ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും. കാരണം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് വേറെ ആരോടും ചോദിക്കാനൊന്നും പറ്റത്തില്ല എങ്ങനെയാണ് ഇവിടെ. പിന്നെ ഒന്ന് രണ്ട് പേര് പറഞ്ഞത് മാത്രമേ നമുക്കറിയത്തുള്ളൂ. കാരണം ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. കൂടാതെ നമുക്കങ്ങനെ ഒരിടത്ത് പോയി ചോദിച്ച് അവിടെ എങ്ങനെയാണ് ഇതെങ്ങനെയാണെന്നൊന്നും ചോദിക്കാനും പറ്റത്തില്ല. അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് മാത്രമാണ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു ക്വാറൻറ്റൈൻ സമയത്തെ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇടുന്നത്. കാരണം ഇപ്പം തന്നെ ഒരുപാട് പേരിപ്പം യു എയിലോട്ട്, ദുബായ് ആണെങ്കിലും അബുദാബി ആണെങ്കിലും ഒത്തിരി ആൾക്കാർ ഈ സമയത്ത് വരുന്നുണ്ട്. അപ്പം പലർക്കും ഒരു ആൻസൈറ്റി ഉണ്ട്. ചിലർ ആദ്യമായിട്ട് വരുമായിരിക്കും, അല്ലെ കൊച്ചു കുട്ടികളായിട്ട് വരും. ഇവിടെ തന്നെ ഒരുപാട് പേര് ഞാൻ കണ്ടു കൊച്ചു കുട്ടികളായിട്ട് വന്നത്. ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു ടാസ്ക് തന്നെയാണ് ഈ സമയത്ത്. എന്നാലും നമ്മളൊക്കെ നമ്മുടെ ഫാമിലിയോടുള്ള ഇഷ്ടം കൊണ്ടും, ഞാനിപ്പം ഹസ്ബൻഡിവിടെ താമസിക്കുന്നു, അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടേതായ പേർപ്പസോടുകൂടി ഇവിടെ വരുന്നു. അപ്പം നമുക്കൊക്കെ ഈ സമയത്ത് വരാൻ ആഗ്രഹം തോന്നും, വരും. അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണിത്. എന്നാൽ അബുദാബി ഗവൺമെൻറ് അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ക്വാറൻറ്റൈനിൽ തന്നെ പോകണം. ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് പോയാലും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഹോം ക്വാറൻറ്റൈനാണ്. അതും എല്ലാവരും ചെയ്തിരിക്കണം. അപ്പം അതിൻ്റെ ബാക്കി കാര്യം. അപ്പം ഞാൻ 18th വൈകിട്ടാണ് ഇവിടെ എത്തിയത്. രാത്രിയിലൊരു 8:00 ഒക്കെ ആയിരിക്കും. ഞാൻ ഗാന്ധിപുരത്തു നിന്നുള്ള ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു 6:30 ബസ്സിൽ പോകുന്നു. എന്നെ പോലെ കുറേ ലേഡീസ് ഉണ്ട്. ലേഡീസിന് വേറെ, ജെൻസിന് വേറെ. അങ്ങനെയാണ്. ഭയങ്കര ഏറ്റവും നല്ല കെയറാണ് അവർ നമുക്ക് തരുന്നത്. ഏറ്റവും സൗകര്യമായ രീതിയിൽ, നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലാണ് ഗവൺമെൻറ് എല്ലാം ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും തന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് തന്നെ വേണം. കാരണം നമ്മളിവിടെ വരുന്നതും ഒന്നും അവർ ഒരിക്കലും വേണ്ടെന്ന് വെക്കുന്നില്ല. വരുന്നവരെ അവർ നല്ല രീതിയിൽ തന്നെയാണ് വെൽക്കം ചെയ്യുന്നതും ട്രീറ്റ് ചെയ്യുന്നതും എല്ലാം. പിന്നെ കുറച്ച് സാധാരണയൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വരുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് എല്ലാ പ്രൊസീജിയേഴ്സും. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നു, ഇവിടെ വന്നു, എല്ലായിടത്തും ചെക്കിംഗ് ഉണ്ട്. ബസ്സിൽ ചെക്കിംഗ് ഉണ്ട് ഓൺ ദ വേ. പിന്നെ ഇവിടെ വന്നിട്ടാണെങ്കിലും നമ്മുടെ പാസ്പോർട്ട്, വിസ എല്ലാം അവർ നോക്കും. പിന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമുക്ക് ഓരോരുത്തർക്ക് ഓരോ മുറി അലോട്ട് ചെയ്യും. എൻ്റെ മുറിയുടെ വീഡിയോ ഞാൻ കാണിക്കാം. പിന്നെ ഫാമിലിയാണെങ്കിൽ കുറച്ചുകൂടെ വലിയ മുറിയായിരിക്കും. ഞാൻ ഒരാൾ തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 600 square feet കാണും. മിനിമം 600 to 700 കാണും. അത്രയും നല്ലൊരു റൂമാണ്. വിത്ത് അറ്റാച്ച് ബാത്റൂം, എല്ലാം നല്ല പുതിയ ഫെസിലിറ്റിയാണ്. പിന്നെ വരുന്ന ദിവസം പോലെ ഫുഡിൻ്റെ ഒരു ബഹളം തന്നെയാണ്. അത് പ്രത്യേകം പറയണം. കാരണം ഒരാൾക്ക് കഴിക്കാവുന്ന ഫുഡൊന്നും അല്ല. അവർ നന്നായി നമ്മളെ കെയർ ചെയ്ത് നല്ല ഫുഡൊക്കെ തന്നെ നമുക്ക് തരുന്നത്. അപ്പം അത് നല്ലൊരു ഇതാണ്. കാരണം നമുക്കാർക്കും ഒരു ബുദ്ധിമുട്ട് വരേണ്ടെന്ന് വിചാരിക്കും അവർ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ 18th വന്നു. 19th റിസൾട്ട് നെഗറ്റീവാണെന്ന് പറഞ്ഞു വന്നു. ഇന്ന് ഞാൻ പോകാൻ വേണ്ടി താഴെ ചെന്നു ക്ലിനിക്കിൽ. കാരണം ആ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് അറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ ചോദിച്ച് വേണം ആ കാര്യങ്ങൾ ചെയ്യാൻ. അല്ലാതെ അപ്പം ഞാൻ അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞനുസരിച്ച് ഇപ്പോൾ ചോദിച്ചിട്ടാണ് എനിക്ക് താഴെ പോയ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവരെല്ലാം എടുത്തു, ഡീറ്റെയിൽസ് എടുത്തു. ഇന്ന് 3:00 ശേഷം എനിക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ നമുക്ക് ആ വാച്ചൊക്കെ തന്നു. അതനുസരിച്ച് നമ്മൾ എല്ലാം റെഡിയായിരിക്കുകയാണ്. അപ്പം നമ്മളിതേ ഉള്ളൂ, 3:00 കഴിയുമ്പോൾ നമ്മൾ താഴെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ
സെക്യൂരിറ്റി നമുക്കൊരു ടാക്സി അലോട്ട് ചെയ്യും, ആ ടാക്സിയിൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ അവർ വിടും, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് വേറെ എങ്ങൊന്നും കിട്ടത്തില്ല, പുറത്തുനിന്ന് ഒരാൾ പറയത്തില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ചോദിച്ചാൽ അറിയാൻ പറ്റത്തില്ല. ഇതൊക്കെ നമുക്ക് ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ ഈ എക്സ്പീരിയൻസിൽ നിന്ന് അറിയാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ഒരുപാട് പേര് യുഎഇ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിങ്ങനെ ഒരു വീഡിയോ ഇടാം. കാരണം ഒന്നും അറിയാൻ വയ്യാത്ത എത്രയോ ആൾക്കാരുണ്ട്. പിന്നെ കുറേ പേര് ഈ സമയത്ത് 14 ഡേയ്സ് തന്നെ ഇവിടെ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഇതാണ്, നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ റൂമും ഒരു ബാത്റൂമും ഉണ്ടായിരിക്കണം, എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് തന്നെ ഫെസിലിറ്റി ഉണ്ടെങ്കിലാണ് അവരങ്ങനെ സമ്മതിക്കുന്നത് നമുക്ക് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് പറയണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളൊരിക്കലും നമ്മൾ പലപ്പോഴും കേട്ടല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെയായി പോവും, അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല. കാരണം ഇവിടെ തന്നെ ഞാനൊരു വീഡിയോ കാണിക്കാൻ നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ, എല്ലാ മുറിയിലും ആൾക്കാരുണ്ട്, എല്ലാ കാര്യത്തിനും വിളിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള എല്ലാവരും ചെയ്തു തരും. നമ്മളെല്ലാം ഒറ്റപ്പെട്ടു പോകുന്ന അങ്ങനെ ഒരു സാഹചര്യമേ അല്ല ഇവിടെ. പിന്നെ വിൻഡോയിലേക്ക് കൂടെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നു പോകുന്നു അങ്ങനെയൊക്കെ. ഇത് വലിയൊരു ഏരിയ ആണ് എമർജൻസി ഹ്യൂമാനിറ്റേറിയൻ സിറ്റി എന്ന് പറഞ്ഞാൽ, വലിയൊരു ഏരിയ ആണ്. അത് എവിടെ എന്തോരം ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. നമ്മുടെ ഏതായാലും ഒരു ബ്ലോക്കിൽ നമ്മൾ സേഫ് ആയിരിക്കും, നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നു, എല്ലാത്തിനും 24 hours ഇല്ല ഹെൽപ്പ് കിട്ടും. അത് ഏറ്റവും നല്ല രീതിയിലാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം. കാരണം ഞാൻ ഈ വീഡിയോ പല പല രീതിയിലാണ് എടുത്തിരിക്കുന്നത്, ചിലപ്പോൾ റിപ്പീറ്റഡായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല. പല സമയത്ത് പല ഇതായിട്ടാണ് എടുത്തിരിക്കുന്നത്, അപ്പം പലതിലും കോമൺ കാര്യങ്ങൾ വരുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയില്ലേ തീർച്ചയായിട്ടും ചോദിക്കണം, ഞാനത് പറഞ്ഞു തരാം. കാരണം നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് പറയാനുള്ള ഞാൻ കുറേ കാര്യം പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ചും, പിന്നെ നിങ്ങളുടെ കയ്യിൽ എമർജൻസി ഐ ഡി വിസ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടാവണം. പിന്നെ എവിടെ പോയാലും മാസ്ക് ഇടണം. പിന്നെ ട്രാവൽ ചെയ്ത് പുറത്ത് പോകണം, ഗ്ലൗസ് യൂസ് ചെയ്യുക നല്ലതായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യമെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ വളരെ നോർമലായിട്ട് തന്നെ പോവുക, അല്ലാതെ നമ്മളിപ്പം ഇങ്ങനെ 2 ദിവസം ഇവിടാണല്ലോ 3 ദിവസം ഇവിടാണല്ലോ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട. വളരെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വായിച്ചും കേട്ടും ഒക്കെ നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യുക. ക്വാറൻറ്റൈൻ സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഈ അബുദാബിയിലോ ദുബായിലോ എവിടെ, ഞാൻ അബുദാബിയുടെ കാര്യമാണ് പറഞ്ഞത്, ദുബായിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ദുബായിൽ ക്വാറൻറ്റൈൻ അങ്ങനെയൊരു സംഗതിയേ ഇല്ല. മീൻസ് അവിടെ വന്നു കഴിഞ്ഞാൽ അന്ന് എടുത്ത സ്വാബ് ടെസ്റ്റ്, നമ്മുടെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ എടുക്കുന്ന സ്വാബ് ടെസ്റ്റിൻ്റെ റിസൾട്ട് നെക്സ്റ്റ് ഡേ വരും. നെക്സ്റ്റ് ഡേ വന്നു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം, നോ മോർ ക്വാറൻറ്റൈൻ. അപ്പോൾ ഇവിടെ അങ്ങനല്ല, അവിടുത്തെ റിസൾട്ട് അബുദാബി വാലിഡ് അല്ല. മാത്രമല്ല അവിടെ നമ്മൾ പിന്നെ നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് നടന്നു, അതുകൊണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് ഫ്രീ ആയിട്ട് നടക്കുക അങ്ങനൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ക്വാറൻറ്റൈൻ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു 14 ഡേയ്സ് അവിടെ കഴിഞ്ഞിട്ട് വരുന്നവർക്ക് ക്വാറൻറ്റൈൻ കാണത്തില്ല, പക്ഷെ അവർക്ക് വേറെ എന്തൊക്കെയോ പ്രൊസീജിയർ ഉണ്ട്, എനിക്കത് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും അവർക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും, ക്വാറൻറ്റൈൻ കാണുമെന്ന് സംശയമാണ്. ചിലർ അങ്ങനെ ചൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കങ്ങനെ പറ്റത്തില്ല. കാരണം ഹസ്ബൻഡ് ഇവിടെ ജോലി ചെയ്യാണ്, അബുദാബിയിൽ ദുബായ് വിസയാണ്. അങ്ങനെയൊക്കെയുള്ള പല പല രീതിയിലാണല്ലോ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ദുബായി വന്നിട്ട് അബുദാബി വരുന്നവരുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം. എനിക്ക് ഏറ്റവും സന്തോഷമാണ്, കാരണം ഇത് നമുക്ക് ഒത്തിരി പേർക്കുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല, കുറച്ച് പേരെ ഇങ്ങനെ വരുന്നുള്ളൂ. അതിൽ എനിക്കൊരു ഇതുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഞാൻ തീർച്ചയായിട്ടും പറയും, അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കും. ബൈ.
ശരിക്കും വളരെ നല്ല രീതിയിൽ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അബുദാബി ഗവൺമെൻറ് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ശരിക്കും നമ്മളെ പോലുള്ളവർക്ക് അവർ വളരെ കെയറിങ് ആണ് അവർ തരുന്നത്. ഞാൻ വന്ന ദിവസം മുതലേ ഞാൻ ഫുഡൊക്കെ കാണിച്ചു. അത് തന്നെ നമുക്ക് 3 നേരവും നമുക്ക് ആ ഫുഡ് അവർ തരുന്നുണ്ട്. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ, നമ്മൾ ഓരോരുത്തരും ചൂസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ദിവസം നിൽക്കാം. മാക്സിമം 14 ഡേയ്സ് ആണ് അവർ പറയുന്നത്. അല്ല, ഇപ്പം ഞാൻ മിനിഞ്ഞാന്ന് വന്നിട്ട് ഇന്നലെ നിന്നു. അപ്പോൾ ഇന്നലെ ഒരു ഫാമിലി പോയി, എന്തുകൊണ്ട് അവർ പോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്ന് താഴെ പോയി ചോദിച്ചാൽ മതി, അവർ നമ്മളെ വിടും. അപ്പോൾ ഞാൻ താഴെ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരവിടെ ഉണ്ട് ഇതേപോലെ ചോദിക്കാൻ വന്നവർ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചെറിയ കാര്യത്തിൽ മാത്രമേ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ളൂ. എപ്പം നമുക്ക് പോകാൻ പറ്റുമെന്ന് ഇവർ ക്ലിയറായിട്ട് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രം നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതേപോലെ വരുന്നവർക്ക് ഒരു ഹെൽപ്പാകണം. നമ്മുടെ താഴെ നമ്മുടെ റിസൾട്ട് നെഗറ്റീവ് ആണ് ഇന്നലെ ഉച്ചയ്ക്ക് വന്നു. പിന്നെ ഞാൻ വൈകിട്ടായിരുന്നു, ഏകദേശം എനിക്ക് വന്നൊരു 6 ഒക്കെ ആയപ്പോഴാണ് ടെസ്റ്റ് എടുത്തത്. അതിപ്പോൾ ഇന്നലെ ഒരു 3 മണിയാകാറായപ്പോഴത്തേക്കും റിസൾട്ട് വന്നു, ഓക്കെ നെഗറ്റീവ് ആണ്. അപ്പം ചിലപ്പോൾ നമുക്ക് അന്നേരം ചോദിച്ചാൽ പോകായിരിക്കും, എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് പോകാമെന്ന് അവർ ഓക്കെ പറഞ്ഞു. നമ്മൾ ഡീറ്റെയിൽസൊക്കെ എഴുതും, പിന്നെ ഇതുപോലെ വാച്ച് തരും. അത് ഓൾറെഡി കാണിച്ചല്ലോ അതിനെപ്പറ്റി, വാച്ച് തന്നിട്ട് പിന്നെ നമുക്ക് അത് എപ്പോഴാണ് പോകേണ്ടതെന്ന് അവർ പറയും. അപ്പം മോസ്റ്റ്ലി എല്ലാവരും 3 മണി കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം അതുപോലെ തന്നെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇവിടെ വെച്ച് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളവിടെ ചോദിച്ചാൽ മതി, അവർ ഹെൽപ്പ് ചെയ്യും. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് പിന്നെ എനിക്കങ്ങനെ ചോദിക്കാൻ അറിയത്തില്ല, അതങ്ങനെ ചോദിക്കാമെന്നോ ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ എനിക്കത് കുറച്ച് ചിലപ്പം നമുക്ക് ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഒന്നും നമുക്കൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. താഴെ പോയാലൊരു ക്ലിനിക്കുണ്ട്, അവിടെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുവാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും പേടിക്കുകയേ വേണ്ട, നിങ്ങൾക്ക് ഏറ്റവും നല്ല കെയറാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ നമ്മുടെ നമുക്ക് പോകാൻ വില്ലിങ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വന്ന് നമുക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റും. താങ്ക് യു.